പ്രവേശിക്കുകയാണ്. ഈ കാലയളവില് ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ, വിനോദ കലാലയങ്ങളിൽ ന്യൂനമായ പ്രവർത്തനങ്ങൾ അസോസിയേഷന് കാഴ്ചവെക്കാൻ സാധിച്ചു. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുക, ഈ കാലയളവുകളിൽ അംഗങ്ങൾക്ക് വേണ്ടി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടും നേത്ര ചികിത്സാ ക്യാമ്പിൽ പങ്കെടുത്ത ഏതാണ്ട് 35 പേർക്ക് കണ്ണാടി വിതരണം ചെയ്യുകയും ഏതാണ്ട് 35 പേർക്ക് തന്നെ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് നടത്തിക്കൊടുക്കുകയും അസോസിയേഷൻ ചെയ്യുകയുണ്ടായി. കൂടാതെ അംഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ പരിശോധന നടത്തുകയും അനേകം രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വലിയ പരിപാടികളും കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. ഒരു വാട്സ്ആപ്പ് ചാരിറ്റി ഫണ്ട് ആരംഭിക്കുകയാണ്. അസോസിയേഷന്റെ അംഗവും പ്രവാസി മലയാളി ആയ നമ്മുടെ ഷിബു ഉച്ചപ്പള്ളി അവിടുത്തെ സുമനസുകളുടെ കയ്യിൽ നിന്ന് സംഭാവനയായി ഒരു 40,000 രൂപ സഹായിക്കുകയും അത് അസോസിയേഷനെ ഏൽപ്പിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. വർഷമായി കൃഷി ആയിരുന്ന ചില്ലത്തു പാടത്തിന്റെ ഏതാണ്ടൊരു കുറവ്, ഉദ്ദേശം 10 ഏക്കറോളം വരും. അത് 2 തവണ കൃഷി ചെയ്ത് നമുക്കൊരു കാർഷിക സന്ദേശം നൽകാൻ തന്നെ കഴിയും. എല്ലാ വർഷവും അടുക്കളത്തോടെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നതിനും വീടിന് ചുറ്റും കൃഷി ചെയ്യുന്നതിനും പച്ചക്കറി വിത്ത് എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസേഴ്സിന്റെ ജീവനക്കാരെ കൊണ്ടുവന്ന് അവരുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ അതുപോലെ മികച്ച കർഷകരെ കണ്ടെത്തി അവരെയും പൊതുവെ ആദരിച്ച് അസോസിയേഷൻ ചെയ്തു വരുന്നു. വിനോദത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അസോസിയേഷൻ മുടങ്ങാതെ എല്ലാ വർഷവും വിനോദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത് റോഡ് വഴിയായിട്ട്, റെയിൽ വഴിയായിട്ട്, ജലമാർഗം, ആകാശമാർഗം, ഏതാണ്ട് എല്ലാ യാത്രകളും ഞങ്ങളുടെ മെമ്പർമാർക്ക് ഞങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ, പഠനോപകരണങ്ങൾ നൽകുക, പ്രത്യേകിച്ച് കോവിഡ് ഹെൽത്ത് അസോസിയേഷൻ പരിധിയിലുള്ള ഗവൺമെന്റ് അംഗനവാടി, LP സ്കൂള്, അതുപോലെ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കളിപ്പാട്ടങ്ങൾ, TV കൾ, മൊബൈൽ ഫോണുകൾ എന്നിവ സുമനസുകളുടെ സഹായത്തോടുകൂടി അസോസിയേഷന് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വൈദ്യം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ പൊതുവേദികളിൽ നമ്മൾ എല്ലാ വർഷവും ആദരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മുതിർന്ന പൌരന്മാരെ ആദരിക്കുക എന്നുള്ളത്. ഈ വർഷവും ഞങ്ങൾ 12 മുതിർന്നവരെ ഞങ്ങൾ ആദരിക്കുന്നു. ഒപ്പം തന്നെ വിശിഷ്ട വ്യക്തി ശ്രീമാൻ VM യോഹന്നാൻ നമ്മുടെ ഈ ചന്ദ്രയാനങ്ങളുടെ സ്വിച്ചിംഗ് പരിപാടികൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ ഇതുപോലെ തന്നെ ആ ദിവസം ആദരിക്കുകയാണ്. നമ്മളുടെ ആഘോഷങ്ങളായ ഓഗസ്റ്റ് 15, ഓണം, ഒക്ടോബർ 2, ജനുവരി 26 മുതലായ ഉത്സവങ്ങൾ, അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ, കരോൾ പ്രോഗ്രാം മുതലായവയും നമ്മൾ സംഘടിപ്പിക്കുക. ഒക്ടോബർ 2 വഴികള് ചെയ്യാവുന്ന വഴികളൊക്കെ ശുചീകരണ പ്രവർത്തനം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തി വരിക. ജനങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്ന സാമ്പത്തികമായിട്ടും അതുപോലെ ഉപകാരപ്പെടുന്ന സാധനങ്ങൾ, അരി, പലരുടെ മുതലായ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനും സമീപപ്രദേശത്തുള്ള സമീപവാസികൾക്കും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരാളുടെ വീടിന്റെ അതിര് തർക്കങ്ങൾ, അല്ലെങ്കിൽ ഒരു മരം ചെന്തി നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അസോസിയേഷനെ അറിയിച്ചാൽ അത് രമ്യമായി പരിഹരിക്കാൻ ഉള്ള മാക്സിമം മുൻകൈ എടുത്ത് രമ്യമായി പരിഹരിക്കുകയും അല്ലാത്തവയ്ക്ക് നിയമപരമായിട്ടുള്ള ഉപദേശം നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പെരുവമ്പുഴി പെരുവ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അഭാവങ്ങൾ, അങ്ങനെ റോഡിന്റെ അരികൾ ഇടിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയും പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്.